അഫലാ അകൂന അബദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറണ്ടേ ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറണ്ടേ? ഈ പറഞ്ഞതൊക്കെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന നിയമത്താണ്, എന്റെ കഴിവല്ല, എന്റെ അധ്വാനം കൊണ്ട് ഞാൻ നേടിയെടുത്തതല്ല, എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ നേടിയെടുത്തതല്ല, എന്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ നേടിയെടുത്തതല്ല, മറിച്ച് സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയ നിയമത്താണ്. ആ നിയമത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തേണ്ടേ എന്നാണ്. ആ നന്ദി രേഖപ്പെടുത്തലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ് സാന്ദർഭികമായി. അപ്പൊ ഈ സഹാബിയുടെ തീരുമാനം എന്താണ്? ഞാൻ രാത്രിയിൽ ഉറങ്ങാതെ മുഴുവൻ സമയവും നിസ്കരിക്കും എന്നാണ്. രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാൻ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കും, ഞാൻ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. റമദാൻ കഴിഞ്ഞതിന് ശേഷം എത്ര നോമ്പെടുത്തു? അല്ലാഹുവിന്റെ റസൂല് പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ച നോമ്പുകൾ, തിങ്കളാഴ്ചയിലെ, വ്യാഴാഴ്ചയിലെ, അയ്യാമുൽ ബീൽ എന്നറിയപ്പെടുന്ന 13, 14, 15 ദിവസങ്ങളിലെ നോമ്പുകൾ മാസത്തിലെ, ഇതൊക്കെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. കാരണം റസൂൽ സുന്നത്തിൻ നോമ്പ് അനുഷ്ഠിക്കുന്നു, ഞാൻ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കും എല്ലാ ദിവസവും. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കില്ല, കാരണം കല്യാണം കഴിച്ച് ഭാര്യയായി, മക്കളായി, കുടുംബമായി, പ്രാരാബ്ധങ്ങളായി അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കണം. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മളൊക്കെ ഇവിടെ കുടുംബത്തെ വിട്ട്, ഭാര്യയെ വിട്ട്, മക്കളെ വിട്ട്, മാതാപിതാക്കളെ വിട്ട് ഇവിടെ വന്ന് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ കാര്യം? കുടുംബമുണ്ട്, കുടുംബത്തെ വളർത്തണം, കുടുംബത്തെ പുലർത്തണം, ഒരു വീടുണ്ടാക്കണം, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം. ഒരു പക്ഷേ വിവാഹം കഴിക്കുന്നില്ല, കുടുംബമില്ല, മക്കളില്ല, അങ്ങനെയൊന്നുമില്ലെങ്കിൽ ഇവിടെ നമ്മൾ വരേണ്ടതുണ്ടായിരുന്നില്ല. ഒന്ന്, ആ സമയം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സമയം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിച്ചുകൂട്ടാൻ സാധിക്കുമായിരുന്നു. ഇതാണ് ഈ സഹാബി പറയുന്നത്, ഞാൻ കല്യാണം കഴിക്കില്ല, ആ സമയം കൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിച്ചുകൂട്ടും. ഈ മൂന്ന് തീരുമാനങ്ങൾ അവിടെ വെച്ചെടുത്ത് ഇവര് തിരിച്ചു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയപ്പോ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ഇവര് വന്നിരുന്നു, ഈ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് അവർ തിരിച്ചു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ചെന്നു, അവരെ വിളിച്ചു, ചോദിച്ചു, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണോ എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്ത് തിരിച്ചു പോയത്? അവർ പറഞ്ഞു, അതേ റസൂലെ, ഞങ്ങളാണ് അങ്ങനെ തീരുമാനിച്ചത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ കേൾക്കുക, അമാ വല്ലാഹി, പടച്ചതമ്പുരാനാണ് സത്യം, അള്ളാഹ് നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ, നിങ്ങളെക്കാൾ അള്ളാഹുവിനോട് തക്വയുള്ളവൻ, അത് ഞാനാണ്. നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനോട് തക്വ വെച്ച് പുലർത്തുകയും ചെയ്യുന്നവനാണ് ഞാൻ. ഞാൻ നിസ്കരിക്കാറുണ്ട്, കിടന്നുറങ്ങാറുണ്ട്, ഞാൻ നിസ്കരിക്കാറുണ്ട്, കിടന്നുറങ്ങാറുണ്ട്, ഞാൻ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളുണ്ട്, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, കുടുംബജീവിതം നയിക്കുന്നുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനപ്പുറത്തേക്ക് ആരെങ്കിലും പോയാൽ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നാണ്. ഇവിടെ എന്താണ് സുന്നത്തിനപ്പുറത്തേക്കുള്ള യാത്ര? രാത്രി നിസ്കാരം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ലേ? സുന്നത്ത് നോമ്പ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ലേ? ഈ മനുഷ്യർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായി തീർക്കുക എന്ന ലക്ഷ്യം പഠിപ്പിക്കാനല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിക്കുന്നത്? എന്നിട്ടെന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിനൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ടാകണം അമൽ ചെയ്യേണ്ടത്. രാത്രി നിസ്കാരമുണ്ട്, എന്നാൽ റജബ് 27 പ്രത്യേകമായ ഒരു പുണ്യം, റജബ് മാസത്തിലെ രാത്രി നമസ്കാരത്തിന് പ്രത്യേകമായ പുണ്യം ഇല്ല. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അവിടെ നിർത്തുക. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഇനങ്ങൾ അത് അങ്ങനെ നിർവഹിക്കണം. ഇപ്പോ ഉലഹിയത്ത് അറക്കണം, ഒരാളുടെ വീട്ടിൽ ആ 10,000 രൂപയുടെ വില കിട്ടുന്ന ഒരു പോത്തുണ്ട്, 2-3 ലക്ഷം രൂപ വില കിട്ടുന്ന ഒരു കുതിരയുണ്ട്,
ഇയാള് മനസ്സിലാക്കുന്നു, എന്താ ഇപ്പൊ 10,000 രൂപയുടെ പോത്തിനെ അറുക്കുന്നതിനേക്കാൾ ത്യാഗം 3,00,000 കുതിരയെ അറുക്കുന്നതല്ലേ? പാടില്ല. അയാളെ സംബന്ധിച്ചോളം കുതിരക്ക് മൂല്യം കൂടുതലാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് അത് പഠിപ്പിച്ചിട്ടില്ല. നമ്മളുടെ ത്യാഗമനോഭാവത്തിന്, നമ്മളുടെ നല്ല മനസ്സിന് അല്ല പടച്ചതമ്പുരാൻ അതിന് മാത്രമല്ല പ്രതിഫലം നൽകുന്നത്. നല്ല മനസ്സുണ്ടാകേണ്ടത് എവിടെയാണ്? നല്ല മനസ്സുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടാണ്, അല്ലാതെ നമ്മളുടെ വകയായി നമ്മൾ തീരുമാനിക്കുന്നതല്ല. അതേപോലെ ഖദർ, പരിധി, അമലുകൾക്കുള്ള പരിധി. ഒരാൾ രാത്രി ഫർള് നമസ്കാരം നിർവഹിക്കുന്നു, രാത്രിയിലോ പകലിലോ. അയാൾക്ക് സാധാരണ തിരക്ക് പിടിച്ച ജീവിതമാണ്, ഒരു ദിവസം കുറച്ച് ഫ്രീ ആയി ടൈം കിട്ടി. അപ്പൊ അയാൾ ആലോചിക്കുകയാണ്, ഇന്നിപ്പോ ലുഹർ നമസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എവിടെയും പോകാനില്ല, അതുകൊണ്ട് ലുഹർ ഒരു 5 റക്അത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ, ഇനി അല്ലെങ്കിൽ ഓരോ റക്അത്തിലെയും സുജൂദ് ഒരു 2 എണ്ണം വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ, അയാൾ ആത്മാർത്ഥമായാണ് ചെയ്യുന്നത്, ഇഖ്ലാസോട് കൂടിയാണ് ചെയ്യുന്നത്, പടച്ച റബ്ബിന്റെ കൂലി കിട്ടാനാണ് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂല് ഏത് ദിക്റുകളാണോ ചൊല്ലാൻ പറഞ്ഞത് അതേ ദിക്റുകളാണ് അയാൾ ഈ സുജൂദിൽ നിർവഹിക്കുന്നത്. ഫർള് നിസ്കാരമാകട്ടെ സുന്നത്ത് നിസ്കാരമാകട്ടെ, അതിൽ സുജൂദുകളോ റുക്കൂഉകളോ നമ്മുടെ വകയായി വർദ്ധിപ്പിക്കാൻ അവകാശമുണ്ടോ? ഗ്രഹണ നമസ്കാരത്തിൽ റുക്കൂഉ അധികമുണ്ട്. ആ ഏതായാലും ഗ്രഹണ നിസ്കാരത്തിൽ ഉണ്ടല്ലോ, എന്നാ പിന്നെ ഒരു സുന്നത്ത് നിസ്കാരത്തിൽ സുബഹിയുടെ മുമ്പുള്ള അതല്ലെങ്കിൽ ലുഹറിന് ശേഷമുള്ള ഒരു സുന്നത്ത് നിസ്കാരത്തിൽ 2 റുക്കൂഉ കിടക്കട്ടെ, ഒരു 4 സുജൂദ് കിടക്കട്ടെ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഒരു മുസ്ലിമിനില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിടത്തായിരിക്കണം നിൽക്കാൻ കഴിയേണ്ടത്. അതേപോലെ ചില സ്ഥലങ്ങൾ ഇസ്ലാം പുണ്യം കൽപ്പിച്ച സ്ഥലങ്ങളുണ്ട്, ഇസ്ലാം പുണ്യം പഠിപ്പിച്ച സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത ആ സ്ഥലത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അറഫയുടെ പ്രത്യേകത അത് അറഫക്കാണ്, അറഫയിൽ ഭയങ്കര തിരക്കാണ്, തിരക്ക് കുറവ്, ആ കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് അവിടെ പോയി നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ പാടില്ല. ആ സ്ഥലത്തിന്റെ പ്രത്യേകത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന്ന് അറഫയിലാണ് നിൽക്കേണ്ടത്, അന്ന് മുസ്ദലിഫയിൽ നിൽക്കാൻ പാടില്ല, അന്ന് ആ സമയത്ത് വേറെ എവിടെയെങ്കിലും നിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ രൂപങ്ങൾ, ഹജ്ജിന്റെ, നമസ്കാരത്തിന്റെ, നോമ്പിന്റെ, മറ്റ് ആരാധനാകർമ്മങ്ങളുടെ രൂപങ്ങൾ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് എങ്ങനെയാണോ ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. കാരണം സ്വർഗത്തിലേക്കെത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത് നിർവഹിക്കുന്നത്, സ്വർഗത്തിലേക്കെത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നത്, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ പറഞ്ഞു എന്ന്, അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ പഠിപ്പിച്ചു എന്ന് ആരെങ്കിലും പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ എന്തിനാണ് നമ്മൾ അത് സ്വീകരിക്കുന്നത്? ഖുൽ, നബിയെ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, തീർച്ചയായും അങ്ങനെ നിങ്ങൾ എന്നെ പിൻപറ്റുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങൾ എന്നെ പിൻപറ്റുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിന്റെ ഏറ്റവും വലിയ ഗുണമെന്ത്? ഈ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യം കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ, സമിഅന വഅതഇന, ഞങ്ങൾ ഇതാ അത് കേട്ടിരിക്കുന്നു, ഞങ്ങൾ ഇതാ അത് അനുസരിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇതാ അത് പിൻപറ്റിയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഗുണമെന്താണ്? സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുക എന്നതാണ്. ഇവിടെ നമ്മൾ ആരുടെ സ്നേഹം ലഭിക്കാനാണ് ഈ മാർഗത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്? ആരുടെ സ്നേഹം ലഭിക്കാനാണ്? ശരിയാണ്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. സ്വഹാബത്തിന്റെ മാർഗം അതാണ്, അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഞാനത് പറഞ്ഞാൽ വാപ്പ അംഗീകരിക്കില്ല, ഞാനത് പറഞ്ഞാൽ വാപ്പ തെറ്റിദ്ധരിക്കും, ഞാൻ വാപ്പാനെ വെറുക്കുകയാണോ?
ഉമ്മ തെറ്റിദ്ധരിക്കും, ഉമ്മാനെ സ്നേഹം ഉമ്മാനോടുള്ള സ്നേഹം കുറയുകയാണോ? ഭാര്യയുടെ കുടുംബക്കാര് അല്ലെങ്കിൽ എന്റെ തന്നെ മറ്റു കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ അവരുടെയൊക്കെ സ്നേഹം നഷ്ടപ്പെട്ടു പോകും, അവരുടെയൊക്കെ പ്രീതി നഷ്ടപ്പെട്ടു പോകും. ഈ മഹല്ലിലെ ഒരു ജമാഅത്തിലെ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും എന്നെ വലിയ ആളായി കാണുന്നു. ഞാൻ മഹല്ലിന്റെ സെക്രട്ടറിയാണ്, ഞാൻ ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. അവരാണ് ആളുകളൊക്കെ വിവാഹത്തിന്റെ മരണത്തിന്റെ ഒക്കെ സന്ദർഭങ്ങളിൽ എന്നോടാണ് ഏറ്റവും പ്രധാനമായി കൂടിയാലോചന നടത്തുന്നത്. അവരൊക്കെ എന്നെ സ്നേഹിക്കുന്നവരാണ്. അഥവാ ഞാൻ ഈ പറഞ്ഞതുപോലെ സമേന വാത്വേന എന്ന് പ്രഖ്യാപിച്ചാൽ ആ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ മാർഗം സ്വീകരിക്കാത്തത് എന്ന് പറയുന്നവരില്ലേ? അതുകൊണ്ട് ഈ സത്യം അംഗീകരിക്കാതെ മാറി നിൽക്കുന്നവരില്ലേ? ആരുടെ സ്നേഹത്തിനാണ് പ്രിയപ്പെട്ടവരെ നാം വിലകൽപ്പിക്കേണ്ടത്? ആരുടെ സ്നേഹത്തിനാണ് നാം വിലകൽപ്പിക്കേണ്ടത്? മാതാപിതാക്കളുടെ. അള്ളാഹുവിന്റെ ആദർശത്തെ ബലികഴിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെ പുറകിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആരുടെ സ്നേഹത്തിന് ഞാൻ വിലകൽപ്പിക്കണം? നാളെ പരലോകത്തെത്തുമ്പോ പടച്ചവനെ അവന്റെ അമൽ കൂടി എനിക്ക് തന്ന്, അവന്റെ അമൽ കൂടി എനിക്ക് തന്ന് എന്നെ നീ സ്വർഗത്തിലേക്ക് എത്തിക്കണമേ എന്ന് പറയുന്ന മക്കൾ, എന്ന് പറയുന്ന മാതാപിതാക്കൾ, എന്ന് പറയുന്ന ഭാര്യാഭർത്താക്കന്മാർ, എന്ന് പറയുന്ന കുടുംബക്കാർ, ഇവരെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ പരലോകത്ത് കാണാൻ കഴിയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയാണോ പടച്ചതമ്പുരാന്റെ സ്നേഹത്തെ നാം ബലികഴിക്കേണ്ടത്? ഇവരുടെ സ്നേഹം ലഭിക്കാനാണോ പടച്ചതമ്പുരാന്റെ സ്നേഹം നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഒന്നാമതായി ഈ ഇത്തിബാ കൊണ്ട് ലഭിക്കാനുള്ള നേട്ടം യുഹബിബുക്കുമുല്ലാ, അല്ലാഹുവിന്റെ സ്നേഹമാണ്. രണ്ടാമത്തേത് വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നതാണ്. ജീവിതത്തിൽ പാപങ്ങൾ ചെയ്യാത്തവരില്ല, തെറ്റുകൾ സംഭവിക്കാത്തവരില്ല, അബദ്ധങ്ങൾ വന്നു പോകാത്തവരില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്, അറിയാതെ ചെയ്തു പോകുന്നത്, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റുകൾ ദൈനംദിനമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മിൽ പലരും. അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുക എന്നത് നമ്മളുടെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഖുൽ, നബിയെ പറയുക, അതീഉല്ലാഹ വർ റസൂൽ, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, നിങ്ങളെങ്ങാൻ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ സത്യനിഷേധികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ട് അത് അംഗീകരിക്കാതെ ഉൾക്കൊള്ളാതെ മാറിപ്പോവുകയാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ഹാദിഹിൽ ആയത്തുൽ കരീമ ഹാകിമത്തുൻ അലാ കുല്ലി മനിദ്ദാ മഹബ്ബത്തല്ലാഹി വലൈസ ഹുവ അലാ തരീഖത്തിൽ മുഹമ്മദിയ. ഞങ്ങൾ അള്ളാഹനെ സ്നേഹിക്കുന്നവരാണ് എന്ന് പറയുന്നവരുണ്ടല്ലോ അല്ലേ, ദിക്ര മജ്ലിസുകൾ സലാത്ത് മജ്ലിസുകൾ ഒക്കെ സംഘടിപ്പിച്ച് അല്ലാ 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 എന്ന് 313 പ്രാവശ്യം ലാ 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 അല്ല അല്ല ഇല്ല ഇല്ല എന്നൊക്കെ നൂറുകണക്കിന് പ്രാവശ്യം റാത്തീബുകളായി മൗലിദുകളായി വിർദുകളായി ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, എന്തിനാ ഇത് ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ എന്താ അവരുടെ മറുപടി? അള്ളാഹനെ സ്നേഹിക്കാനാണ്, അള്ളാഹനെ ഇഷ്ടപ്പെടാനാണ്, അതിനാ ഞങ്ങൾ ലാ ഇലാഹില്ലല്ലാഹ് ചൊല്ലുന്നത്, അതിനാണ് ഞങ്ങള് അല്ലാ അല്ലാ എന്ന വിക്രി ചെല്ലുന്നത്, അതിനാണ് റാത്തീബ്, അതിനാണ് മൗലിദ്, അതിനാണ് ഇപ്പറഞ്ഞ ഏർപ്പാടുകൾ എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നു, ഈ ആയത്ത് അവർക്ക് എതിരാണ്. ഹാദിഹിൽ ആയത്തുൽ കരീമ, ഈ മഹത്തായ ആയത്ത്, ഹാകിമത്തുൻ അലാ കുല്ലി മനിദ്ദാ മഹബ്ബത്തല്ലാ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാണ് ഞാൻ എന്ന് വാദിക്കുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള മറുപടിയാണ്. എങ്ങനെയാണ് അള്ളാഹനെ സ്നേഹിക്കുന്നവനാണ് എന്ന് പറയുന്നത്? വലൈസ ഹുവ അല തരീഖത്തിൽ മുഹമ്മദിയ,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തരീഖത്തെ അവൻ അംഗീകരിക്കുന്നില്ല. അവന് വേറെ തരീഖത്താണ് അല്ലേ? നഖ്ശബന്തി തരീഖത്താണ്, ഷാദിലി തരീഖത്താണ്, ഖാദിരി തരീഖത്താണ്, തീജാനി തരീഖത്താണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരീഖത്തുകളാണ്, അശരി തരീഖത്താണ്, മാതുരിദി തരീഖത്താണ്, അതേപോലെയുള്ള തരീഖത്തുകളുടെ പിന്നാലെയാണ് ആളുകൾ പോകുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തരീഖത്ത് അവൻ അംഗീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് കേൾക്കുമ്പോ, അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു എന്ന് കേൾക്കുമ്പോ അത് അംഗീകരിക്കാൻ അവൻ തയ്യാറാവുന്നില്ല. അവനുള്ള മറുപടിയാണ് ഫൈന്നഹു കാദിബുൻ ഫീ ദഅവാഹു ഫീ നഫ്സിൽ അംറ്, ഇക്കാര്യത്തിൽ അവൻ നുണയാണ് പറയുന്നത് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. കാരണം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ അവൻ മുഹമ്മദ് നബിയുടെ തരീഖത്താണ് അംഗീകരിക്കേണ്ടത്. ഹത്താ യത്തബിഅ ശറഅൽ മുഹമ്മദി വദീനൻ നബവി ഫീ ജമീഇ അഖ്വാലിഹി വഅഹ്വാലിഹി, അവൻ തന്റെ ജീവിതത്തിൽ, തന്റെ വാക്കുകളിൽ, തന്റെ പ്രവർത്തനങ്ങളിൽ, തന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും അവൻ ചെയ്യേണ്ടത് അശറഉൽ മുഹമ്മദി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗം അവൻ പിൻപറ്റുന്നവനായി തീരണം. كما ثبت في الصحيح عن رسول الله صلى الله عليه وسلم انه قال من عمل عملا ليس عليه امرنا فهو رد. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മുടെ കൽപ്പനയില്ലാതെ വല്ല കാര്യവും ആരെങ്കിലും ചെയ്താൽ തള്ളപ്പെടേണ്ടതാകുന്നു. അപ്പോ ഒന്ന്, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കണം. രണ്ട്, അതേപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടണം. മൂന്നാമത്തേത്, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കണം. എന്തിനാ അമല് ചെയ്യുന്നത്? എന്തിനാ നിസ്കരിക്കുന്നത്? എന്തിനാ നോമ്പെടുക്കുന്നത്? എന്തിനാ മറ്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്? നോക്കൂ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുകയാണ്. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് സഹാബത്തിനോട് പറയുന്നു, സ്വല്ലു, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നിസ്കരിക്കണം. അവസാനിപ്പിച്ചില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? കമാ റഅയ്തുമൂനി ഉസല്ലി, കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരാ, നിങ്ങൾക്ക് തോന്നിയതുപോലെ നിസ്കരിച്ചാൽ പോരാ, മറിച്ച് എങ്ങനെയാണോ ഞാൻ നിസ്കരിച്ച് കാണിച്ചു തന്നത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചാലേ നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുള്ളൂ. അള്ളാഹു നിസ്കരിക്കാൻ പറയുകയല്ല ചെയ്തത്, നിസ്കരിക്കാൻ പറഞ്ഞു. നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് അതുപോലെ നിസ്കരിച്ചു. എന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. നമ്മൾ നിസ്കരിക്കുന്നു, എനിക്ക് നിർബന്ധമുണ്ടോ എന്റെ നിസ്കാരം അള്ളാഹിന്റെ റസൂല് നിസ്കരിച്ചതുപോലെ ആയിത്തീരണമെന്ന്? ഇല്ല. ചിലപ്പോ നമ്മൾ പറയും, എന്താ ഇങ്ങനെ നിസ്കരിക്കുന്നത്, അത് ഷാഫി മദ്ഹബ് അങ്ങനെയാണ്. ഇവരെന്താ ഇങ്ങനെ നിസ്കരിക്കുന്നത്, അത് ഹനഫി മദ്ഹബ് അങ്ങനെയാണ്. ഇവരെന്താ ഇങ്ങനെ നിസ്കരിക്കുന്നത്, അവര് ഹംബലി മദ്ഹബ് അങ്ങനെയാണ്. കേരളത്തിൽ നിന്ന് ഒമാനിലേക്ക് പോയ ഒരാളുടെ കഥ പറയാറുണ്ട്. ഇയാള് പള്ളിയിലെത്തി ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ ആളുകള് അവിടെ ഉള്ള ജമാഅത്ത്, കുറച്ച് അറബികൾ ഒമാനികള് നിസ്കരിക്കുന്നതിനിടയിലേക്കാണ് ഇയാള് കയറി ചെല്ലുന്നത്. അപ്പൊ ഇമാം ഇങ്ങനെ കൈതാത്തിയിട്ട് നിൽക്കുകയാണ്. ഇയാളും ആ സഫ് പോയി നിന്നു. ഇമാം ഇപ്പൊ കൈകെട്ടുന്ന് വിചാരിച്ചിട്ടാണ് ഈ സാധു നിൽക്കുന്നത്. അങ്ങനെ ഇയാൾ ഇങ്ങനെ നിന്നു. കാരണം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ചില ഇമാമുകൾക്ക് കുറച്ച് വസ്വാസ് ഉണ്ടാവും. അപ്പോ നീയത്തിങ്ങി ഒത്തുകിട്ടൂല, നവൈത്തു ആ ഉസല്ലി ഉസല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ചൊല്ലി ചൊല്ലി ഒത്തുകിട്ടാൻ പണിയാവും. അങ്ങനെ ഇയാള് വസ്വാസം കൊണ്ട് നിൽക്കുകയാണെന്നാണ് ഈ സാധു വിചാരിച്ചത്. അങ്ങനെ നിന്ന് അപ്പോ ആ കുറച്ച് പ്രായമുള്ള ആളുമാണ്. അയാൾ അല്ലാഹു അക്ബർ പറഞ്ഞപ്പോ ഈ കേരളത്തിൽ നിന്ന് വന്നയാള് വേഗം അല്ലാഹു അക്ബറിന് കൈകെട്ടാണ്. അപ്പുറത്തുള്ള സകല അറബികളും റുക്കുവിലേക്ക് പോയി. അപ്പൊ നിസ്കാരം കഴിഞ്ഞ് ഇയാള് റൂമിൽ വന്നിട്ട് ഒരാളോട് പറഞ്ഞത്ര ഇങ്ങനെ ഒരു നിസ്കാരത്ത് പെട്ടു. അപ്പൊ അയാള് പറഞ്ഞു, ഇവിടെ അങ്ങനെയാണ് നിസ്കാരത്ത് കൈകെട്ടില്ല, എന്താ അങ്ങനെ നിസ്കരിക്കുന്നത്? അത് അവരുടെ മദ്ഹബാണ് എന്ന് ആളുകൾ പറയും. പൊക്കിളിന് താഴെയാണ് പുരുഷന്മാർ കൈകെട്ടേണ്ടത്, നെഞ്ചിലാണ് സ്ത്രീകൾ കൈകെട്ടേണ്ടത് എന്ന് കേരളത്തിൽ സുന്നികളെന്ന് നെഞ്ചിൽ കൈകെട്ടുന്ന ഇതിന്റെ പേരിൽ സലഫികളെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ഹനഫി മദ്ഹബിന് വേണ്ടി രേഖപ്പെടുത്തിയ പുസ്തകത്തിൽ, പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ. അപ്പൊ എന്തേ ഇവിടെ അങ്ങനെ? ഇതേ ആളുകൾ തന്നെ പുറത്തിറക്കുന്ന പുസ്തകത്തിൽ, മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ വിതരണം ചെയ്യുന്ന പുസ്തകത്തിൽ വയറിൽ കൈകെട്ടണം അതാണ് ശരി എന്നാണല്ലോ ഉള്ളത്.
പിന്നെന്തേ പാലക്കാട്ടേക്ക് എത്തുമ്പോ കോട്ടയത്തേക്ക് എത്തുമ്പോ ഹനഫി മദബിന്റെ മദ്രസകളിൽ എത്തുമ്പോ പുരുഷന്മാര് പൊക്കളിന് താഴെയും സ്ത്രീകൾ നെഞ്ചിനു മേലെയും കൈകെട്ടണം എന്ന് വരുന്നത് അത് ഹനഫി മദഹബാണ്. മറ്റേത് ഷാഫി മദഹബാണ്. മറ്റേത് മാലിക്കി മദഹബാണ്. ഇങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വേറിട്ട് നിൽക്കുന്നു ആളുകൾ. ഇവിടെ നിസ്കാരത്തിന് നിൽക്കുമ്പോ നിസ്കരിക്കുമ്പോ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് എന്താണ്? അല്ലാന്റെ റസൂൽ ഒരു നിസ്കാരം നിസ്കരിച്ചല്ലോ, അത് അല്ലാന്റെ റസൂല് സ്വന്തം ഉണ്ടാക്കിയതല്ലോ, അല്ല മലക്കിനയച്ച് പറഞ്ഞു കൊടുത്തതാണല്ലോ, പഠിപ്പിച്ചതാണല്ലോ, അത് നോക്കി റസൂല് പഠിച്ചതാണല്ലോ. ഇത്ര ഗൗരവത്തോടുകൂടി അല്ലാഹു പഠിപ്പിച്ച ഒരു നിസ്കാരത്തിൽ, അള്ളാഹുവിന്റെ മലക്ക് പഠിപ്പിച്ചു കൊടുത്ത നിസ്കാരത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത നിസ്കാരത്തിൽ, എന്നിട്ട് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞ നിസ്കാരത്തിൽ കൈ എവിടെ വെക്കണം എന്നതിന് ഇസ്ലാമിൽ ഒരു മാനദണ്ഡം ഇല്ലേ? അതില്ലെങ്കിൽ നിങ്ങൾ കൈകെട്ടിയാ മതി എന്ന് പറഞ്ഞാ പോരെ? അതിൽ എങ്ങനെ റുക്കൂ ചെയ്യണം എന്നതിനൊരു നിയമമില്ലേ? അതിൽ എങ്ങനെ സുജൂദ് ചെയ്യണം എന്നതിനൊരു നിയമമില്ലേ? ഈ നിയമമനുസരിച്ച് നിർവഹിച്ചാലേ നമ്മുടെ അമലുകൾ സ്വീകരിക്കൂ. ലോകത്ത് മനുഷ്യന്മാര് വരെ പാലിക്കുന്ന ഒരു നിയമല്ലേ? നമ്മൾ ഒരാളെ വിളിച്ച് ഒരു ജോലി ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതാ അതിന്റെ രൂപം ഇതാണ് എന്ന് കൃത്യമായി പറഞ്ഞു. നമ്മൾ പറഞ്ഞതിനെതിരായിട്ട് അയാളെ ജോലി ചെയ്താൽ നമ്മൾ ആരെങ്കിലും അയാൾക്ക് ശമ്പളം കൊടുക്കൂ? നമ്മൾ ജോലി ചെയ്യുന്നവരാണല്ലോ പല കമ്പനികളിലും പല മേഖലകളിലും. നമുക്ക് കമ്പനി നിശ്ചയിച്ചു തന്ന ഒരു ജോലിയുണ്ട്, ആ ജോലി ചെയ്താലേ നമുക്ക് ശമ്പളം കിട്ടുള്ളൂ. അതിനെതിരായി അതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്താൽ നമുക്ക് ശമ്പളം കിട്ടില്ല, കൂലി കിട്ടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എന്താണോ എന്റെ തൊഴിലുടമ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അത് കൃത്യമായി മനസ്സിലാക്കി ഞാൻ ചെയ്യും. ഇവിടെ അള്ളാഹു അതേപോലെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. അത് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. സ്വാലിഹായ അമലുകൾ ചെയ്യണം. ആര്? അല്ലാഹനെ കണ്ടുമുട്ടണം, വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ. അങ്ങനെ ആ അമൽ സ്വാലിഹ ആകണമെങ്കിൽ എന്ത് വേണം? ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, മാ കാന മുവാഫിഖൻ ലിശറായില്ലാഹി തആല. അള്ളാന്റെ ശറയിനോട് യോജിക്കുന്നതാകണം. എനിക്ക് നല്ലതെന്ന് യോജിച്ച് ഞാൻ ചെയ്യലല്ല, എനിക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്യലല്ല. പിന്നെയോ, അള്ളാഹുവിൽ ഒന്നും പങ്കുചേർക്കാതെ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കുന്ന അമലുകളുടെ രണ്ട് റുക്കിനുകളാണിത്, രണ്ട് നിബന്ധനകളാണിത്. ലാബുദ്ദ അയ്യകൂന ഖാലിസൻ ലില്ലാ. ഒന്ന്, ഖാലിസ് ഇഖ്ലാസോട് കൂടി നിർവഹിക്കുന്നതായിരിക്കണം. സ്വവാബൻ അലാ ശരീഅത്തി റസൂലില്ലാ. അള്ളാഹന്റെ റസൂലിന്റെ ശരീഅത്ത്, അള്ളാഹന്റെ റസൂല് പഠിപ്പിച്ച ശരീഅത്ത് അനുസരിച്ചായിരിക്കണം. എങ്കിലേ പരലോകത്ത് നമ്മളുടെ അമലുകൾ സ്വീകരിക്കൂ. അതുവഴിയാണല്ലോ സ്വർഗത്തിലെത്തേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന. എന്റെ ഉമ്മത്തിലുള്ള എല്ലാവരും സ്വർഗത്തിലെത്തും, എല്ലാവരും സ്വർഗത്തിലെത്തും. ഇല്ലാമൻ അബ, ഇല്ലാമൻ അബ, വിസമ്മതം പ്രകടിപ്പിച്ചവൻ ഒഴികെ. താലു സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൻ അബ, ആരാണ് ഈ വിസമ്മതം പ്രകടിപ്പിച്ചവർ? ഖാല മൻ അതാഅനി ദഖലൽ ജന്ന. എന്നെ ആരെങ്കിലും അനുസരിച്ചാൽ അവൻ സ്വർഗത്തിലെത്തി, അവനാണ് എന്നെ അനുസരിച്ചവൻ. അതിന് വിരുദ്ധമായി, ഈ ഇത്താഅത്തിന് വിരുദ്ധമായി, ഈ ഇത്തിബായിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ അവൻ വിസമ്മതം പ്രകടിപ്പിച്ചവനാണ്. നമ്മളൊക്കെ സ്വർഗത്തിലെത്തിച്ചേരണം എന്നാഗ്രഹിക്കുന്നവരാണ്, നമ്മളൊക്കെ പരലോകത്ത് വിജയിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ചെയ്യാൻ സാധിക്കുന്ന അമലുകൾ തന്നെ വളരെ കുറവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? സ്വഹാബത്തുമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി, പൂർവികരായ പണ്ഡിത മഹത്തുക്കളുമായി ഒക്കെ താരം ചെയ്തു നോക്കുമ്പോ നമ്മുടെ അമലുകളൊക്കെ വളരെ കുറവാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ കുറച്ച് അമലുകൾ പോലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എത്ര വലിയ പരാജയത്തിന്റെ പടുകുഴിയിലായിരിക്കും നമ്മൾ എത്തിച്ചേരുക എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി അമലുകൾ ചെയ്യുമ്പോൾ
ഈ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു അവന്റെ റസൂലിനെ അയച്ചത് ഈ സന്ദേശം നമുക്ക് പഠിപ്പിച്ചു തരാനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ ഷൈഇൻ, ഒരു കാര്യവും ഞാൻ വിട്ടേച്ചു പോകുന്നില്ല, ഇല്ലാ വഖദ് അമർത്തുക്കുംബി, സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, മാ മിൻ ഷൈഇൻ യുഖരിബുക്കും ഇലൽ ജന്ന, ഇല്ലാ വഖദ് അമർത്തുക്കുംബി, സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വചനമാണ് ആ പഠിപ്പിച്ചു തന്നത്. അത് സ്വീകരിച്ച് പ്രവർത്തിച്ചാലേ ഞാൻ സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ. അത് കൃത്യമായി നമുക്ക് മുമ്പിൽ വിശദീകരിക്കപ്പെട്ട, കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട ഈ ഒരു ആദർശമായിരിക്കണം അള്ളാഹുവിന്റെ സന്ദേശമായി നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ സന്ദേശം അംഗീകരിച്ചെങ്കിൽ മാത്രമേ പരലോകത്ത് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധം നമ്മൾ കാത്തുസൂക്ഷിക്കുക. ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ആദർശപരമായി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട്, ആദർശപരമായി കൃത്യത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വലഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷിഹാബ്. ഈ അടുത്ത കാലത്തായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടായ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ പല സഹോദരന്മാരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ശിർക്ക് ആരോപിക്കുകയും ചില ആളുകളെ പുറത്താക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് പ്രസ്ഥാനത്തിലുണ്ടായത്. ആരും ഒരു മുജാഹിദ് പ്രവർത്തകനും ജിന്നിനോട് സഹായം ചോദിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് ഒരു വിഭാഗം ആളുകളുടെ മേൽ ശിർക്ക് ആരംഭിക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്തതാണ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഉണ്ടായ പിളർപ്പിന് കാരണം. അതുകൊണ്ട് അതൊന്ന് വിശദീകരിക്കാൻ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇന്ന് സുബഹ് നമസ്കാരത്തിന് ശേഷം ബർദുബയിലുള്ള ഇബ്രാഹിം ഖലീൽ മസ്ജിദിലെ ഇമാമായ ഷെയ്ഖ് സയദിൻ്റെ അരികിൽ സൗഹൃദം പുതുക്കാൻ വേണ്ടി കുറച്ച് സമയം പോയിരുന്നു. അതിനിടയിൽ അദ്ദേഹം എന്താണ് നിങ്ങളുടെ ഇടയിലുള്ള വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദർശപരമായ നമ്മുടെ ഈ വിഷയങ്ങൾ പറഞ്ഞു. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയുന്ന ഒരു വാദം രംഗത്ത് വന്നതാണ് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം എന്നൊക്കെ ചില ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അരികിൽ സക്കരിയ വന്നിരുന്നു, ജിന്നിനോടുള്ള സഹായ തേട്ടം ശിർക്കാണ് എന്ന് തന്നെയാണ് എൻ്റെയും വാദം, നേരെ മറിച്ച് ഇത് സംഘടനാപരമായ പ്രശ്നങ്ങളാണ് എന്ന് അദ്ദേഹത്തോട് സക്കരിയ പറഞ്ഞു എന്ന് ഷെയ്ഖ് സയദ് പറയുകയുണ്ടായി. അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാവരോടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ആദ്യകാലങ്ങളിൽ പ്രചരിപ്പിക്കുകയും ജനങ്ങൾക്ക് ഈ പ്രചാരണം സത്യമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തൽക്കാലം പിന്മാറുകയും ചെയ്ത ഒരു കാര്യമായിരുന്നു. ഇവിടെ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിലുള്ള ഒരു പ്രയോഗമുണ്ട്. ആരും തന്നെ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നില്ല, ജിന്നിനോട് സഹായം തേടുന്നില്ല, അതുകൊണ്ട് ഇതൊരു ആരോപണം മാത്രമാണ് എന്നാണ്. ഇവിടെ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരാൾ പറയുന്നു, ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, മുഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, മുഹീദ്ദീൻ ഷെയ്ഖിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് ഞാൻ വളരെ കൃത്യമായി പറയുമ്പോൾ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എന്നാൽ ഞാൻ പറയുന്നു, മുഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, എന്നാൽ സഹായം തേടുന്നത് ശിർക്കല്ല, പക്ഷേ സഹായം തേടാൻ പാടില്ല. മുഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, എന്നാൽ സഹായം തേടുന്നത് ശിർക്കല്ല, പക്ഷേ സഹായം തേടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് മുജാഹിദ് ആദർശമായി, സലഫി ആദർശമായി നമ്മൾ പരിഗണിക്കുമോ? ആരെങ്കിലും ജിന്നുകളോട് സഹായം തേടുന്നുണ്ടോ, ആരെങ്കിലും ജിന്നുകളോട് പ്രാർത്ഥന നടത്തുന്നുണ്ടോ എന്നതല്ല വിഷയം, മറിച്ച് ജിന്നുകളോട് നടത്തുന്ന പ്രാർത്ഥന
ജിന്നുകളോട് നടത്തുന്ന സഹായാർത്ഥന, ജിന്നുകളോട് നടത്തുന്ന ഇസ്തിഹാനത്ത്, അത് ശിർക്കാണോ അല്ലേ എന്നതാണ് വിഷയം. ഇത് ഒരു ആരോപണമോ ആരെയെങ്കിലും പുറത്താക്കാനുള്ളതോ ആണോ? ആയിരുന്നെങ്കിൽ എന്തിനാണ് കേരളത്തിൽ മൂന്ന് നാല് വാദപ്രതിവാദങ്ങൾ നടന്നത്? അങ്ങനെ ഒരു വാദം ഒരു വിഭാഗം ഉന്നയിച്ചപ്പോ, ആരോപണമാണെന്നാണല്ലോ പറയുന്നത്, ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയുള്ള കൂടിയിരിക്കലുകളിൽ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല, ഇത് പുറത്താക്കാൻ വേണ്ടിയുള്ള ന്യായം മാത്രമാണ്, പുറത്താക്കാൻ വേണ്ടിയുള്ള വാദം മാത്രമാണ് എന്നായിരുന്നില്ലേ? കോഴിച്ചനയിൽ നടന്ന സംവാദം, കോഴിച്ചനയിലെ സംവാദത്തിൽ വ്യവസ്ഥക്ക് തയ്യാറാക്കാൻ വേണ്ടി വന്ന ജിന്നുവാദികളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാര് എഴുതിയ വാദം എന്താണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്തു ശിർക്കായതുമുണ്ട് എന്നാണ്. ഇത് എഴുതി വെച്ച് അതിന്റെ മുകളിൽ ഒരു വാദപ്രതിവാദം നടന്നു, ആ വാദപ്രതിവാദത്തിന്റെ മുകളിൽ വേറൊരു വാദപ്രതിവാദവും നടന്നു, എന്നിട്ടും ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല. പിന്നെന്തായി എഴുതിയത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന വാദമുണ്ട്. ആ വാദത്തെ പ്രകടിപ്പിക്കുന്ന പൊലിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വാദപ്രതിവാദത്തിന് മുമ്പും ശേഷവും ഉണ്ടായിട്ടുണ്ട്. 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹിൽ വന്ന ലേഖനം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്നായിരുന്നു എഴുതിയത്. എന്നിട്ട് എങ്ങനെയാ പറയാ ഞങ്ങൾക്കാർക്കു അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നില്ല എന്ന്, അങ്ങനെ ഒരു വാദം ഞങ്ങളാരും വെച്ചു പുലർത്തിയിട്ടില്ല എന്ന്? രാത്രിയുടെ ഇരുട്ടിൽ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ സ്വാഭാവിക അയാൾ പ്രയാസത്തിലാണ്, അയാൾ ഒരു പ്രതിസന്ധിയിലാണ്, വഴി കാണുന്നില്ല, വെളിച്ചമില്ല. ഒരു ശബ്ദം കേൾക്കുമ്പോ അയാൾ വിചാരിക്കുകയാണ് അത് ജിന്നാണ് എന്ന്. എങ്ങനെയാണ് വിചാരിക്കുക എന്നുള്ള വേറൊരു വിഷയം. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, സാധാരണയായി ഇപ്പോ നമ്മളിങ്ങനെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു നാലോ അഞ്ചോ ആംബുലൻസ് ഇതിലെ പോയി എന്ന് വിചാരിക്കുക. പരിപാടി കഴിഞ്ഞ് നമ്മൾ ചോദിക്കും എന്തായിരുന്നു ഇങ്ങനെ ആംബുലൻസ് തുടർച്ചയായി പോയത്, എന്തായിരുന്നു വിഷയം. ഇനി അല്ലെങ്കിൽ ഒരു ഫയർ എഞ്ചിൻ പോയാൽ നമ്മൾ ചോദിക്കും എന്താണ്, എവിടെയായിരുന്നു തീപിടുത്തുണ്ടായത് എന്ന് നമ്മൾ ചോദിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്? ഫയർ എഞ്ചിന്റെ ശബ്ദം നമുക്കറിയാം, ആംബുലൻസിന്റെ ശബ്ദം നമുക്കറിയാം. ആ ശബ്ദം കേട്ടിട്ടാണ് ഇന്നേ വരെ ആംബുലൻസ് കാണാത്ത ഒരു കുട്ടി, ആ കുട്ടിയുടെ വീട്ടിന്റെ മുമ്പിൽ ഒരു ആംബുലൻസ് വന്ന് നിന്നാൽ എന്തായിരിക്കും അവന്റെ ചിന്ത? ആ എന്ത് രസമുള്ള വണ്ടിയാണ്, ഇത്ര രസമുള്ള വണ്ടി. സാധാരണ വണ്ടിയുടെ ഹോണല്ല, സാധാരണ വണ്ടിക്കുള്ള വെളിച്ചമല്ല, പിന്നെയോ ഒരുപാട് വെളിച്ചങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നല്ല രസമുള്ള ഹോണാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആംബുലൻസ് എന്നവൻ അറിയില്ല. അതുകൊണ്ട് അവൻ വിചാരിക്കുന്നത് ഇതൊരു നല്ല വണ്ടിയാണ് എന്നാണ്. നമ്മൾക്കത് അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്തുകൊണ്ടാ? ഒരു അപകടം നടന്ന സ്ഥലത്തു നിന്നാണ് പോയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടുകൊണ്ടാ? എന്താണ് ആംബുലൻസ് എന്ന് അറിയാവുന്നത് കൊണ്ടാണ്. ഇതേപോലെ ഒരു ശബ്ദം കേൾക്കുമ്പോ എങ്ങനെയാണ് അത് ജിന്നിന്റെ ശബ്ദമാണെന്ന് വിചാരിക്കൽ. ഇപ്പൊ ഫോൺ ചെയ്താലേ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരാൾ ഫോൺ ചെയ്ത്, ഇപ്പൊ മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് നമ്പർ കൃത്യമായി മനസ്സിലാവും. എന്നാലും ചിലപ്പോ ശബ്ദം കേട്ട് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച ആളല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ആ ഞങ്ങൾ ഒച്ച കേട്ടിട്ട് ഞാൻ വിചാരിച്ചത് ഇന്നയാളാണ്, അയാളെ ശബ്ദം മാതിരി തന്നെ ഉണ്ട് നിങ്ങളെ ശബ്ദം. എന്തേ അയാളാന്ന് വിചാരിക്കാൻ കാരണം? അയാളെ ശബ്ദത്തെ പറ്റിയുള്ള ഒരു ധാരണ നമ്മളെ തലച്ചോറിലുണ്ട്, അതുകൊണ്ട് അയാളാന്ന് വിചാരിച്ചത്, പക്ഷെ അയാളല്ല. ഇതേപോലെ ജിന്നിന്റെ ശബ്ദമാണ് എന്ന് വിചാരിക്കണമെങ്കിൽ എന്ത് ധാരണയാണ് നമ്മുടെ മനസ്സിലുള്ളത്? അത് വിചാരിച്ചിട്ട് ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല എന്ന് പറയുന്നു. ആരോപണാണോ? അല്ല. അത് പ്രസംഗിച്ചില്ലേ? പ്രസംഗിച്ചു. എഴുതിയില്ലേ? എഴുതി. വാദപ്രതിവാദം നടത്തിയില്ലേ? നടത്തി. ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിയില്ലേ? നടത്തി. ആയത്ത് ദുർവ്യാഖ്യാനിച്ചില്ലേ? ദുർവ്യാഖ്യാനിച്ചു. എങ്ങനെ ആരോപണമാണെന്ന് പറയാൻ കഴിയും? അതിനുവേണ്ടിയല്ലേ ഈ ലേഖനങ്ങളൊക്കെ പടച്ചുവിട്ടതും ഈ ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞതും?
ഒരു വേദിയിൽ പോലും വാദപ്രതിവാദത്തിന്റെ വേദിയിൽ പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല, ജിന്നിനോടുള്ള എല്ലാ സഹായതേട്ടവും ശിർക്കാണ്, എല്ലാ ഇസ്തിയാനത്തും ശിർക്കാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെയും വാദമെന്ന് പറയാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. ഇത് ആരോപണമല്ല, കൃത്യമായി ഈ ആളുകൾ അവരുടെ പ്രസംഗങ്ങളിൽ ഒക്കെ പറഞ്ഞു വെച്ച ഒരു കാര്യമാണ്, ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ ശിർക്കായതുണ്ട് ശിർക്കല്ലാത്തതുണ്ട് എന്നത്. എന്നാൽ ജിന്നിനോടുള്ള എല്ലാ സഹായതേട്ടങ്ങളും ശിർക്കാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കുകയും ചെയ്തു. ഇപ്പൊ ചില ആളുകൾ അതിങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കാൻ, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയാൻ ശ്രമിച്ചിരുന്ന ആളുകളൊക്കെ പിന്നെ അവരുടെ പ്രസംഗത്തിലെ ഹയ്യും ഹാലറും കാതിറും ഒക്കെ വന്നില്ലേ? എന്തിനായിരുന്നു ഹയ്യും ഹാലറും കാതിറും ഒക്കെ വന്നത്? അങ്ങനെ ഒരു വാദം ജിന്നിനോട് തേടുന്നത് ശിർക്കല്ല എന്ന ഒരു വാദം ഇല്ലായിരുന്നെങ്കിൽ ഹയ്യും ഹാലറും കാതിറും ഒക്കെ വരുമായിരുന്നോ? അതൊക്കെ കേരളത്തിലെ ആ മുജാഹിദുകളും സുന്നികളും ഒക്കെ ഇപ്പൊ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്തത് എന്തുകൊണ്ടാ? സഹായം ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ട്. ശിർക്കല്ലാതാകുന്നത് എപ്പോഴാണ്? ഹയ്യായ ജിന്നാകുമ്പോ, ഹാവിറായ ജിന്നാകുമ്പോ, കാതിറായ ജിന്നാകുമ്പോ ശിർക്കാവില്ല. ഖുർആനിൽ ജിന്നിനോടുള്ള സഹായതേട്ടത്തെ പറ്റി പറഞ്ഞ ആയത്തോ? ബഹുദൈവ വിശ്വാസികൾ മരുഭൂമിയിൽ എത്തിച്ചേരുമ്പോ അവിടെയുള്ള ജിന്നുകളുടെ നേതാവിനെ വിളിച്ച് സഹായം തേടുകയാണ്. വന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിറിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. വിശുദ്ധ ഖുർആൻ പറയാണ്, മനുഷ്യന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളോട് ഇസ്തിആദത്ത് നടത്തുന്നു, ശരണം തേടുന്നു. അത് ഈ ജിന്നുകളുടെ ഗർവ് വർദ്ധിപ്പിക്കുന്നു. ഈ സഹായതേട്ടത്തെ ഇസ്ലാം ശിർക്കായിട്ടാണ് പഠിപ്പിച്ചത്. ഏത് ജിന്നിനോടാ തേടിയത്? മരിച്ചുപോയ ജിന്നിനോടാണോ? അല്ല, മരിച്ചുപോയ ജിന്നാണെങ്കിൽ ഇത് കേട്ടിട്ട് ജിന്നിന്റെ ഗർവ് വർദ്ധിക്കോ? ജിന്ന് ഹൈയാണ്. ഗായിബായ ഏതോ നാട്ടിലുള്ള ജിന്നാണോ? ഈ ഗായിബ് ഹാലിർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ പരിധി എന്ന് പോലും ഈ ആളുകൾക്ക് പറയാൻ കഴിയില്ല. എപ്പോഴാ ഒരു ജിന്ന് ഹാലിറാകുന്നത്? എപ്പോഴാ ഒരു ജിന്ന് ഗായിബാകുന്നത്? എപ്പോഴാ ഒരു ജിന്ന് ഹാജറാകുന്നത്? എപ്പോഴാ ഒരു ജിന്ന് ഹാജറാവാതിരിക്കുന്നത്? പറയാൻ കഴിയില്ല. ഇവിടെ ഇവര് സഹായം തേടിയ ജിന്ന് ഹാലിറാണോ? ഹാലിറായത് കൊണ്ടാണല്ലോ കേട്ടത്, കേൾക്കുന്ന പരിധിയിലാണല്ലോ കേട്ടു. അപ്പൊ ജിന്ന് ഹാലിറാണ്. ജിന്ന് കാതിറാണോ? കഴിയുന്ന കാര്യം എന്ന നിലയിലാണല്ലോ അവർ ഈ ജിന്നിന്റെ നേതാക്കന്മാരോട് പറയുന്നത്, ഞങ്ങളുടെ കന്നുകാലികളെ നിങ്ങളുടെ അനുയായികൾ ഉപദ്രവിക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടയണം. ഈ തേട്ടത്തെ ഇസ്ലാം ശിർക്കാണെന്ന് പഠിപ്പിച്ചു. പിന്നെ എങ്ങനെയാണ് രാത്രിയുടെ ഇരുളിൽ നടന്നു നീങ്ങുന്നവൻ ജിന്നുണ്ട് എന്ന് വിചാരിച്ച് തേടിയാൽ ശിർക്കല്ലാതാവുന്നത്? പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്നവൻ ജിന്നുണ്ട് എന്ന് വിചാരിച്ച് തേടിയാൽ ശിർക്കല്ലാതാവുന്നത്? എങ്ങനെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോടുള്ള സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് വാദപ്രതിവാദത്തിൽ വ്യവസ്ഥ എഴുതാൻ കഴിയുന്നത്? വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെതിരാണ്. അപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? പുതിയ പുതിയ മുഫ്തിമാര് രംഗത്ത് വന്നിട്ട് പറയുന്നത് അത് പ്രാർത്ഥനയായതുകൊണ്ടാണ് ശിർക്കാകുന്നത്. അതെന്നെ നമ്മൾ പറഞ്ഞത്, ആ സഹായതേട്ടം പ്രാർത്ഥനയാണ്, ആ സഹായതേട്ടം പ്രാർത്ഥനയാണ്, അതുകൊണ്ട് തന്നെയാണ് അത് ശിർക്കാവുന്നത്. അപ്പൊ ഇത് ആരോപണമല്ല. ഈ ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസിദ്ധീകരണം ലഘുലേഖകളിലൂടെ പ്രസംഗങ്ങളിലൂടെ ചർവിത ചർവണം നടത്തി പ്രമാണമില്ലാതെ പിന്മാറിപ്പോകേണ്ടി വന്ന ആ അവരുടെ വാദമാണ് അപകടകരമായ വാദമാണ്. അതിനുവേണ്ടി തെളിവുകൾ ഉണ്ടാക്കാൻ ഒരുപാട് ആളുകളുടെ പുസ്തകങ്ങൾ ക്രോഡീകരിച്ചവരാണ്. പക്ഷേ നിലനിൽപ്പില്ലാതെ വരുമ്പോഴാണ് ഇത് വെറും ആരോപണമാണ് എന്ന് പറഞ്ഞു നിൽക്കാൻ ഈ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചോളം അദൃശ്യവും അഭൗതികമായ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാണെങ്കിൽ, ഈ അദൃശ്യവും അഭൗതികവുമായ ജിന്നുകൾ മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് ഖുർആനും ഹദീസും നിന്നും മനസ്സിലാക്കുന്നു. ഈ സ്വാധീനവും ശിർക്കിന്റെ ഭാഗമായില്ലേ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണെങ്കിൽ, ആ ജിന്നുകൾ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കും അല്ലെങ്കിൽ നമുക്ക് ഉപദ്രവം വരുത്തും എന്ന് വിശ്വസിക്കുന്നതും ശിർക്കല്ലേ എന്നാണ്. അല്ല, എന്തുകൊണ്ട്? ഖുൽ അഊദു ബിറബ്ബിന്നാസി മലികിന്നാസി ഇലാഹിന്നാസ് പറയുക. അഊദു ബിറബ്ബിന്നാസ് ജനങ്ങളുടെ രക്ഷിതാവിനോട്, മലികിന്നാസ് ജനങ്ങളുടെ രാജാവിനോട്,
ജനങ്ങളുടെ ആരാധ്യനോട് ഞാൻ ശരണം തേടുന്നു. മിൻ ശരീരിൽ വസ്വാസിൽ ഹന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ജനങ്ങളുടെ മനസ്സിൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്ന ഇവരുടെ ഉപദ്രവത്തിൽ നിന്ന് മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട. എങ്ങനെയാണ് ഈ ജിന്നുകൾ നമ്മെ ഉപദ്രവിക്കുന്നത്? എങ്ങനെയാണ് നമ്മെ പഴപ്പിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ ദുർബോധനം നടത്തുന്നത്? ആ ദുർബോധനം നടത്തും എന്ന് ഖുർആൻ പറഞ്ഞു. എങ്ങനെയാണത്? എങ്ങനെയാണ് മനസ്സിലേക്ക് ജിന്ന് കടന്നു വരുന്നത്? എങ്ങനെയാണ് ജിന്ന് നമ്മളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുകൊണ്ട് അത് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കൽ ഒരു മുസ്ലിമിന്റെ നിർബന്ധമാണ്. എന്തുകൊണ്ട്? അല്ലാഹു പറഞ്ഞതാണ്. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അവനെ കരുതിയിരിക്കണം. ശൈത്താൻ നിങ്ങളെ പഴപ്പിക്കും, നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടണം. ഖുർആനിലെ ഒരുപാട് ഒരുപാട് വചനങ്ങളിലൂടെ അല്ലാഹു പഠിപ്പിച്ചതാണ്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയണം. എന്തുകൊണ്ടാണ് ഈ പിശാചിൽ നിന്ന് രക്ഷ തേടണം എന്ന് പറയുന്നത്? ആ പിശാജ് നിങ്ങളെ വഴിപിടപ്പിക്കും, ആ പിശാജ് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കും, നിങ്ങളെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷ തേടണം. എങ്ങനെയാ പിശാജ് എന്നെ പിഴപ്പിക്കുക? എങ്ങനെയാ പിശാജ് എന്റെ മനസ്സിൽ ദുർബോധനം നടത്തുക? എനിക്കറിയില്ല. പക്ഷേ എനിക്കതറിയാ അറിയില്ല എന്നതുകൊണ്ട്, എനിക്ക് അത് അദൃശ്യമാണ് അഭൗതികമാണ് എന്നതുകൊണ്ട്, എന്നെ സംബന്ധിച്ചത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഞാനത് വിശ്വസിക്കാൻ പാടില്ല എന്നാണോ? അല്ല, ഞാനത് വിശ്വസിക്കണം. അത് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസമാണ്. മലക്ക് എന്റെ റൂഹ് പിടിക്കുന്നു. എങ്ങനെയാണ് മലക്ക് എന്റെ റൂഹ് പിടിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ മരിക്കുന്നത്? മലക്ക് എന്റെ റൂഹ് പിടിക്കുമ്പോഴാണ് മരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നു. എങ്ങനെ മലക്ക് റൂഹ് പിടിക്കുന്നു? എങ്ങനെയാണ് എന്റെ റൂഹ്? എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണത്, എന്നെ സംബന്ധിച്ചിടത്തോളം അഭൗതികമാണത്. ആത്മാവ് എന്നത് എനിക്കിങ്ങനെ തൊട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് റൂഹില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ റൂഹ് മലക്ക് പിടിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നു മലക്ക് റൂഹ് പിടിക്കും. എങ്ങനെ? അറിയില്ല. ബദ്രീയുദ്ധം നടന്നു, മലക്കുകൾ ബദ്രീയുദ്ധത്തിൽ ഇടപെട്ടു. എങ്ങനെയാണത്? എനിക്കറിയില്ല. എങ്ങനെയാണ്? അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിനപ്പുറത്ത് അതിന് ഭൗതികമായ വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ നൽകാൻ എനിക്ക് കഴിയില്ല. എനിക്കെങ്ങനെ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അത് വിശ്വസിക്കാൻ പാടില്ല എന്നാണോ? പാടില്ല, അങ്ങനെയല്ല. അത് വിശ്വസിക്കണം. എന്നാൽ പിശാചി എന്നെ ഉപദ്രവിക്കും, പിശാചി എന്നെ വഴിപിഴപ്പിക്കും, പിശാചി എന്നെ തെറ്റിലേക്ക് നയിക്കും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് സുബഹാനസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ പറയാണ്, ശൈത്താനെ, ഇന്ന് എനിക്കൊന്ന് നല്ല അമലുകൾ ചെയ്ത് പഠിച്ചവന്റെ കൂലി നേടണമെന്ന് ആഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ശൈത്താനെ, നീ എന്നെ പിഴപ്പിക്കരുതേ എന്ന് ശൈത്താനോട് തേടാൻ പറ്റുമോ? അത് ശിർക്കാൻ. മലക്കുകൾ ബദർ യുദ്ധത്തിൽ സഹായിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എനിക്കൊരു സഹായം, ആരും എന്നെ സഹായിക്കാനില്ലാത്ത ഒരു ഘട്ടം. ഞാൻ വിചാരിക്കുന്നു ബദറിൽ മലക്കുകൾ സഹായിച്ചിട്ടുണ്ടല്ലോ, ഞാനത് വിശ്വസിക്കൽ നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ബദറിൽ ഇറങ്ങിയ മലക്കുകളെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മലക്കുകളെ, നിങ്ങൾ എന്നെ സഹായിക്കണമേ എന്ന് പറയാൻ പാടുണ്ടോ? പാടില്ല. അത് ശിർക്കാൻ. ഈ മലക്കുകളെ, ജിന്നുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുണ്ട്. അല്ലാഹു എന്താണോ പറഞ്ഞത്, അല്ലാഹു എന്താണോ പഠിപ്പിച്ചത്, അത് മാത്രമേ അവരെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ആലമുൻ ഗൈബിയുൻ അന്ന എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ആലമുൻ ഗൈബിയുൻ അന്ന, നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ ലോകമാണ് അവരുടേത്. നമുക്ക് ഗവേഷണം നടത്തി, നമുക്ക് പഠനം നടത്തി, നമുക്ക് ആ കൂടിക്ക നമ്മളുടെ കൂടിയാലോചനകൾ നടത്തി, അതിനെപ്പറ്റി ഗവേഷണങ്ങൾ നടത്താൻ കഴിയില്ല. ഗൈബിയായ വിഷയമാണ്, അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അതേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അപ്പൊ മലക്കുകൾ വിശ്വാസികളെ സഹായിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നത്, മലക്ക് റൂഹ് പിടിക്കുമെന്ന് വിശ്വസിക്കുന്നത്, ജിന്നുകൾ നമ്മെ പിഴപ്പിക്കും, ജിന്നുകൾ ദുർബോധനം നടത്തും എന്നൊക്കെ വിശ്വസിക്കുന്നത് ഒരിക്കലും
ഒരിക്കലും ശിർക്കാവുകയില്ല. അത് വിശ്വസിക്കേണ്ടതാണ്, ഇസ്ലാം പഠിപ്പിച്ചതാണ്. എന്നാൽ അതുകൊണ്ട് ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജിന്നുകളോട് സഹായം തേടുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ലഭിക്കാൻ മലക്കുകളോട് സഹായം തേടുന്നത്, അത് ശിർക്കാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ ചോദ്യം, ഇന്ന് മുസ്ലിങ്ങളിൽ കണ്ടുവരുന്ന അകൽച്ചയും ഭിന്നതയും കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല എന്നും ഭിന്നിക്കുന്നവർക്കാകുന്നു നാശമെന്നും ഉള്ള ആയത്ത് നിരവധി സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്നതിന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആയത്തിനെ ഒരു മുസ്ലിം അല്ലെ ഒരു മുഅ്മിൻ എങ്ങനെ തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളണം, നമ്മൾ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അല്പം വിശദീകരിച്ചിരാമോ? ഭിന്നതയെയും അകൽച്ചയെയും ഇസ്ലാം വെറുക്കുകയും ഇസ്ലാം ആക്ഷേപിക്കുകയും അള്ളാഹു അതിനെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന നിരവധി വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഭിന്നതയെ നമ്മൾ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് ഈ ഭിന്നതയെക്കുറിച്ചുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ചോദ്യകർത്താവ് ഇവിടെ ചോദ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഭിന്നതയെക്കുറിച്ച് പറഞ്ഞിടത്ത്, ഭിന്നതയെ ആക്ഷേപിക്കുന്നിടത്ത് ഒക്കെ പറയുന്ന പഠിപ്പിക്കുന്ന വളരെ കൃത്യമായ ഒരു കാര്യം, അതാണ് ഞാൻ നേരത്തെ എൻ്റെ സംസാരത്തിൽ മുഴുവനായി സൂചിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. ഐക്യം വേണ്ട, ഭിന്നതയാണ് വേണ്ടത് എന്നതല്ല. ഐക്യം വേണം, ഭിന്നത പാടില്ല. പക്ഷെ എങ്ങനെ ഐക്യപ്പെടണം? എങ്ങനെയാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചുപോയ മഹാന്മാരുടെ കബറുകൾ, മഹാന്മാരെന്ന് പറയപ്പെടുന്നവരുടെ പോലും കബറുകൾ, മനുഷ്യന്മാരുടേത് പോലും അല്ല, മനുഷ്യന്മാരുടേത് പോലും അല്ലാത്ത കബറുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ കെട്ടിപ്പൊക്കിയ കബറുകൾ കെട്ടിപ്പൊക്കുകയും അതിനു മുന്നിൽ ചെന്ന് പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന ആളുകൾ, അവർ പറയുന്നു ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങളാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ, ഞങ്ങൾ കഅബ കഴുകാൻ വരെ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളാണെന്ന് പറയുന്നു. എന്നാൽ അത് ശിർക്കാണ്, അത്തരം തേട്ടങ്ങളും പ്രാർത്ഥനകളും ശിർക്കാണ് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അത് ശിർക്കാണ് എന്ന് വേറൊരു വിഭാഗം പറയുന്നു. അവര് ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്തോട്ടെ, നമ്മൾ അതിൽ ഇടപെടാൻ പോകേണ്ടതില്ല എന്ന് വേറെ ഒരു വിഭാഗം പറയുന്നു. എങ്ങനെയാണ് ഐക്യമുണ്ടാകേണ്ടത്? എങ്ങനെയാണ് ഐക്യപ്പെടേണ്ടത്? ഇവിടെ ഈ എല്ലാവരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുലർത്തുമ്പോൾ ഓരോരുത്തരും അവര് പറഞ്ഞത് ശരി എന്ന് കരുതി ജീവിക്കട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്നാണോ? അല്ല, തീർച്ചയായും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു വളരെ കൃത്യമായി തന്നെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, സൂക്ഷിക്കേണ്ട മുറപ്രകാരം. മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെടാൻ പാടില്ല. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖു. എങ്ങനെയാണ് നിങ്ങൾ ഐക്യപ്പെടേണ്ടത്? നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല, നിങ്ങളിൽ ഛിദ്രത ഉണ്ടാകാൻ പാടില്ല. എങ്ങനെ ഐക്യപ്പെടണം? വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്നാണ്. ഒരുപാട് മാർഗങ്ങളുണ്ട്, ഒരുപാട് പാശങ്ങളുണ്ട്, ഒരുപാട് കയറുകളുണ്ട്. ഏതെങ്കിലും ഒരു കയറിന്റെ മുകളിൽ പോയി പിടിച്ചയക്കപ്പെട്ടാൽ പോരാ, ഏതെങ്കിലും ഒരു കയറിന്റെ മുകളിൽ തൊട്ട് അയക്കപ്പെട്ടാൽ പോരാ. പിന്നെയോ അള്ളാഹുവിന്റെ പാശം ഏതെന്ന് മനസ്സിലാക്കി, അള്ളാഹുവിന്റെ അള്ളാഹു ഐക്യപ്പെടാൻ വേണ്ടി അവതരിപ്പിച്ച പാശം ഏതെന്ന് മനസ്സിലാക്കി, ആ പാശം മുറുകെ പിടിക്കണം, അപ്പോഴാണ് ഐക്യപ്പെടൽ. എന്നിട്ട് ഭിന്നിക്കാതിരിക്കണം, അതാണ് ഐക്യത്തിന്റെ മാനദണ്ഡമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ഐക്യത്തെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്, ആ ഐക്യത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എന്നും മുജാഹിദ് പ്രസ്ഥാനം, സലഫി സമൂഹം ആളുകളോട് പറയുന്നതാണ്. നമ്മൾ ഇത് സ്വീകരിക്കണം, വിശുദ്ധ ഖുർആനിലേക്ക് തിരുസുന്നത്തിലേക്ക് കടന്നു വരണം. അപ്പൊ ഭിന്നതയില്ല ഉണ്ടാവില്ല, അപ്പൊ ചിത്രത ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാകുന്ന നിസ്സാരമായ ഭിന്നതകളോ ചിത്രതകളോ അതൊക്കെ ഈ ഐക്യത്തിലേക്ക് വരുമ്പോൾ, ഈ മാർഗത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരെന്ന നിലയിൽ ഉണ്ടാകുന്ന മറ്റ് ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും
അത് പരസ്പരം പൊറുക്കാനും സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. പക്ഷേ ആദർശപരമായ വിഷയങ്ങളിൽ, ആദർശപരമായ വിഷയങ്ങളിൽ ഐക്യപ്പെടേണ്ടത് ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ്, പ്രമാണത്തിനനുസരിച്ച് കൊണ്ടാണ് എന്നാണ് നമ്മൾ ഈ സമൂഹത്തോട് പറയുന്നത്. ഈ മാനദണ്ഡമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് സുന്നത്ത് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ അഹ്ലു സുന്ന വൽ ജമാ, സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ. എന്താണ് സുന്നത്ത്, എന്താണ് ജമാഅത്ത് എന്ന് നമ്മളോട് നമ്മൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അല്ലാൻ റസൂല് പഠിപ്പിച്ചത് അതിലേക്ക് കടന്നു വരണം, അതിലാണ് ഐക്യപ്പെടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പരസ്പരം ഭിന്നിച്ചു നിന്നിരുന്ന ആളുകൾ, പരസ്പരം ശത്രുക്കളായി പോരാടിയിരുന്ന ആളുകൾ, അവരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൗതികമായ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞല്ല ഒന്നിപ്പിച്ചത്, മറിച്ച് നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു സന്ദേശം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഐക്യത്തിലേക്ക് ക്ഷണിച്ചത്. ആ ഐക്യമാണ് നമ്മൾ ഈ സമൂഹത്തോട് പറയേണ്ടത്. ആ ഐക്യത്തിലേക്കാണ് ഈ സമൂഹത്തെ നമ്മൾ ക്ഷണിക്കേണ്ടത്. അതിനുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. സാധാരണ ഈ റുഖിയ ശറിയ, ഇന്നത്തെ വിഷയത്തിൽ പറ്റാനല്ല എന്നാലും ചോദിക്കണം, റുഖിയ ശറിയ ശരിക്കും ഇപ്പം സാധാരണ നമ്മൾ ഇപ്പോൾ ഞാൻ ഡോക്ടറാണ്, നമ്മൾ ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വരികയാണ്, തലവേദന എല്ലാ ടെസ്റ്റും ചെയ്തിട്ടും ആ തലവേദനക്ക് ഒരു ഇത് കാണുന്നില്ല, ഇപ്പം എം ആർ ഐ ചെയ്തു എല്ലാം ചെയ്തു, അവസാനം ഇത് ഒരു പൈശാചികമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ട് കുറച്ച് ഖുർആൻ ഓതാൻ അങ്ങനെ വല്ല ചികിത്സയും ശരിക്കുണ്ടോ? അങ്ങനെ ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ ഈ റുഖിയ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് വിട്ട് അങ്ങനെ ഒരു ഒരു സിസ്റ്റം ശരിക്കുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. റുഖിയ ശറഇയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്ന രോഗശമന പ്രാർത്ഥനകൾക്കാണ് പ്രത്യേകമായി റുഖിയ ശറഇയ എന്ന് നമ്മൾ പറയുന്നത്. ഈ പ്രാർത്ഥനകൾ രോഗം, നേരത്തെ ഇവിടെ ചോദ്യകർത്താവ് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ എല്ലാ ചികിത്സയും നടത്തി ഇനി ഒരു രക്ഷയില്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ പറയുന്ന സന്ദർഭത്തിൽ നടത്തുന്ന ഒരു കാര്യമല്ല, മറിച്ച് ജീവിതത്തിൽ അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗിയും അതേപോലെ തന്നെ രോഗം കാണാൻ ചെല്ലുന്ന ആളുകളും രോഗിയെ സന്ദർശിക്കുന്നവരും ഒക്കെ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. ഇപ്പൊ നമ്മളൊരു രോഗിയെ കാണാൻ ചെന്നിട്ട് ആ അടുത്തുള്ള ആളുകളോട് ചോദിക്കുകയാണ്, എന്താ ഡോക്ടർ പറഞ്ഞത്? ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല, റെഡിയാവുന്നാണ് പറഞ്ഞത്. ആ എന്നാ പിന്നെ പ്രാർത്ഥന റുക്കിയൊന്നും വേണ്ടല്ലോ, എന്നാ പിന്നെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥനയൊന്നും വേണ്ട, എന്നാ ഞാൻ അപ്പുറത്തെ റൂമിലൊന്ന് കയറി നോക്കട്ടെ. അയാളെ കയറി നോക്കുമ്പോ ആ എന്താ ഡോക്ടർ പറഞ്ഞത്? ഇല്ല ഇനി ഒരു രക്ഷയില്ല, ഇനി കൊണ്ടുപോകാനാണ് പറ ആ അങ്ങനെയാണെങ്കിൽ ഒരു പ്രാർത്ഥന ഇട്ടിട്ടോ, നിങ്ങളെ ആ രോഗി മരിക്കാൻ പോവുകയാണെങ്കിൽ ഒരു ദുആ ഉണ്ട് റസൂല് പഠിപ്പിച്ചെന്നത് എന്ന് പറഞ്ഞ് മരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സന്ദർഭത്തിൽ എല്ലാ അടവും പയറ്റി അവസാനത്തെ അടവായിട്ടുള്ള ഒരു ഏർപ്പാടാണ് റുഖിയ എന്നത് ഈ മന്ത്രവാദികൾ പഠിപ്പിക്കുന്ന, അവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറിച്ചത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്, അത് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്, അത് ജീവിതത്തിൽ രോഗത്തിന് മുമ്പും ഉണ്ടാകേണ്ടതാണ്, രോഗം വരുന്ന സന്ദർഭങ്ങളിലും ഉണ്ടാകേണ്ടതാണ്, എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചാലും ഉണ്ടാകേണ്ടതാണ്. അതല്ലാതെ ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം നടത്തുന്നതല്ല. ഇനി അവിടെ ഖുർആൻ ഓതാനുള്ള പ്രത്യേകമായ കൽപ്പനകളുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതാൻ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയ സാഹചര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു രോഗിയെ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ രോഗം മാറാൻ വേണ്ടി ഖുർആൻ ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ച ഒരു ചികിത്സാരീതി ഇസ്ലാമിൽ കാണാനേ കഴിയില്ല. പല ആളുകളും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടാകാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു രീതി പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അള്ളാന്റെ റസൂല് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ ആയത്തുകൾ ഓതാൻ പറഞ്ഞിട്ടുണ്ട്, ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞിട്ടുണ്ട്. ആ പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് പകരമായി ജിന്ന് ബാധിച്ചതാണെങ്കിൽ ഇന്ന ആയത്ത്, തലവേദനയാണെങ്കിൽ ഇന്ന ആയത്ത്, വയറുവേദനയാണെങ്കിൽ ഇന്ന ആയത്ത് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന ആളുകളെ എതിർക്കുകയും ആക്ഷേപിക്കുകയും അവർക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്ത ആളുകളാണ്. ഇപ്പൊ നിങ്ങൾക്ക് മാനസിക രോഗമാണെങ്കിൽ സൂറത്തുൽ കഹ്ഫിന്റെ മറിയത്തിന്റെ സി ഡി ഒന്ന് കേട്ടോക്ക്, ചിലപ്പോൾ ശരിയാകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഇമാം, അയാൾ കേരളത്തിലെ ഒരു മലയാള ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യക്ഷപ്പെടുന്നു.
സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാത്തിനും പരിഹാര ക്രിയകളുണ്ട്. പലപ്പോഴായി നമ്മൾ കേട്ടതാണല്ലോ, ഒരാള് ജിദ്ദ എന്ന് ചോദിക്കാണ്, ഉസ്താദേ തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാൽ അത് പോകാൻ വല്ല ദിക്റുണ്ടോ? ചോദിച്ച ആ മഹാന്റെ ബുദ്ധി അവിടെ കിടക്കട്ടെ. അതിന് മറുപടി പറഞ്ഞ മുസ്ലിയാരെന്താ പറയുന്നത്? ഉണ്ടല്ലോ, തീർച്ചയായും അതിന് മറുപടിയുണ്ട്. എന്താ? തീർച്ചയായും ആയത്തുണ്ട്. എന്താ ആയത്തെന്നറിയുമോ? ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വന്തും ഹീനൈദിൻ തൻദുറൂൻ. എന്താ ആയത്ത്? റൂഹി തൊണ്ടക്കുഴിയിലെത്തുന്ന മരണാസന്നനാകുന്ന സമയം ഒരു മനുഷ്യൻ മനസ്സിലാക്കുകയാണ്, ഞാൻ മരിക്കാൻ പോവാണ് എന്ന് മനസ്സിലാകുന്ന ഒരു സമയം, വന്തും ഹീനൈദിൻ തൻദുറൂൻ, നിങ്ങളപ്പം നോക്കുക മാത്രമാണ്. നിസ്സഹായാവസ്ഥ, മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ പഠിപ്പിക്കാൻ ചെയ്ത അമലുകൾ, വരാനിരിക്കുന്ന ശിക്ഷകൾ, ഇതൊക്കെ അപ്പൊ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ ആയത്ത് ഓതിയിട്ട് ഏഴ് പ്രാവശ്യം ഓതി ചോറിലോ പഴത്തിലോ ഊതി അത് വിഴുങ്ങുക എന്നാണ്. ഈ ഖുർആൻ ചികിത്സ കൊണ്ട് നടക്കുന്ന ഇപ്പോഴത്തെ ഈ പുതിയ വിസ്ഡം ചികിത്സകന്മാർക്ക് ഇയാളെ എതിർക്കാൻ കഴിയോ? ഇല്ല. എന്താ കാര്യം? അയാൾ പറയുന്നു ഇത് വേറെ പലരും എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്, ഖുർആനാണ്. യഥാർത്ഥത്തിൽ അവിടെ വേറൊരു തട്ടിപ്പുണ്ട് എന്നുള്ളത് ഒരു വിഷയം. ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാൽ നമ്മുടെ ഉമ്മമാരും ഉമ്മാമമാരൊക്കെ എന്താ പറയല്? ആ കറിയാവാത്ത കുറച്ച് ചോറ് ഉരുട്ടി വിഴുങ്ങാൻ പറയും. അത് വിഴുങ്ങുമ്പോ ഈ മുള്ളു പോകും. അല്ലെങ്കിൽ ഒരു പഴത്തിന്റെ കഷ്ണം മുറിച്ച് തന്ന് ചവച്ചിറക്കാതെ വിഴുങ്ങാൻ പറയും. അത് വിഴുങ്ങിയാ മുള്ളു പോകും. അത് നാട്ടിൽ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ അതിന് ഒരു ആയത്തിന്റെ പരിവേഷം നൽകുക. പണ്ടും അങ്ങനെയാണ്. പണ്ട് ഒരു മുസ്ലിയാരുടെ അടുത്ത് ഒരാള് വയറുവേദനയായിട്ട് ചെന്നു. അപ്പൊ മുസ്ലിയാർ ആയത്ത് എഴുതി കൊടുത്തു, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്രജത്തിൽ അർളു അസ്ഖാലഹ, ഇത് കൊണ്ടുപോയി കുടിച്ചാ മതി എന്ന് പറഞ്ഞു. ഈ സാധു ഇത് കൊണ്ടുപോയി കുടിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അയാൾ പള്ളിക്ക് വരുന്നത്. ഉസ്താദ് ചോദിച്ചു, എങ്ങനെ ഉണ്ടടാ? ആവും ഉസ്താദേ, വല്ലാത്തൊരായത്താണ് നിങ്ങൾ എഴുതി തന്നത്. രണ്ടു ദിവസം ടോയ്ലറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല, വയറിന്റെ എല്ലാ പ്രശ്നവും തീർന്നു എന്ന്. ഉസ്താദ് പറഞ്ഞു, ഇവിടുന്ന് ഇളകാതിരിക്കുക, എന്താ എഴുതിയെന്ന് അറിയിച്ചു? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്രജത്തിൽ അർളു അസ്ഖാലഹ, ഭൂമി ആ ഒരു വിറപ്പിക്കൽ വിറപ്പിക്കപ്പെടുമ്പോ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് തള്ളുമ്പോ എന്ത് ഭൂമി, പിന്നെണ്ടടാ എന്റെ വയറ് എന്നാണ് മൊയ്ലിയാരെ ചോദ്യം. സംഗതി ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ അന്ന് എഴുതിയ മുസ്ലിയാക്കന്മാരോട് ചോദിച്ചാ മതി. ഈ വയറുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നത്തിന് രോഗി വന്നാലും അത് ആയത്തിൽ എഴുതുമ്പോ ഈ എഴുതി തയ്യാറാക്കിയ മഷിയിൽ അല്പം ആവണക്കെണ്ണ കൂടി കൂട്ടിക്കലർത്തിയാണ് മൊയ്ലിയാമാർ എഴുതുക. ആവണക്കെണ്ണ എന്നാൽ വയറ് ഇളകുന്ന ഒരു സാധനമാണ്, ഒരു മരുന്നാണ് സാധാരണ. അത് ഏത് വൈദ്യശാലയിലും കിട്ടും. മൊയ്ലിയാർ പോയിട്ട് നിങ്ങൾ ആ വൈദ്യ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വൈദ്യശാലയിൽ നിന്ന് കുറച്ച് ആവണക്കെണ്ണ വാങ്ങി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ മുസ്ലിയാർക്ക് അത് ശരിയാവില്ലല്ലോ. മുസ്ലിയാരാകണമെങ്കിൽ ആവണക്കെണ്ണ ആയത്തിന്റെ കോലത്തിൽ വരണം. അതേപോലെ ഈ ചോറുകളെയും പഴവും ഒക്കെ ആയത്തിന്റെ കോലത്തിൽ വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് അങ്ങനെ ഒരു ചികിത്സാ രീതി സ്ഥിരപ്പെട്ടിട്ടുമില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ പണ്ഡിതനായ ഹംസബാക്കവി പറയാറുണ്ട്, ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ സൗദി അറേബ്യയിൽ ഹജ്ജിനോ ഉംറക്കോ ഒക്കെ പോയാൽ അഖീദ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളായിരുന്നു ബുക്ക് സ്റ്റാളുകളുടെ മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ ഒരു അഞ്ചെട്ട് കൊല്ലമായി പോയാൽ കാണുക റുഖിയ ശറഇയ്യ എന്ന പുസ്തകങ്ങളാണ്. ഇവിടെ ഒരു ബുക്ക് സ്റ്റാളിൽ ആയത്തുകൾ ഒലിവെണ്ണയിൽ എഴുതിയ കടലാസുകൾ വിൽപ്പനക്കുണ്ട് ഈ ദുബൈയിൽ. മറ്റ് അറബി രാഷ്ട്രങ്ങളിൽ നിന്ന് അത് വാങ്ങാനായി പല അറബികളും വരാറുണ്ട്. അത് വാങ്ങിയിട്ട് മസാഫിന്റെ 2 ലിറ്ററിന്റെ ബോട്ടിൽ ചുരുട്ടിയിടുക. കുറച്ചു നേരം കഴിയുമ്പോ ഇത് അഴുകി അതിൽ ഈ വെള്ളത്തിൽ ചേരും. എന്നിട്ട് അത് കുടിക്കുക, അല്ലെങ്കിൽ അത് അതുകൊണ്ട് കുളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? അല്ല. അപ്പൊ ഖുർആന് പ്രത്യേകതയില്ലേ? ഉണ്ട്. ആര് പഠിപ്പിക്കണം? ആര് പഠിപ്പിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്ന ആളുകൾ പറയുന്ന ന്യായം എന്താണ്? ഞങ്ങൾ ഓതുന്നത് ഖുർആൻ അല്ലേ, നമ്മൾ എങ്ങനെയാ അതിനെ എതിർക്കുന്നത്? ഖുർആൻ തന്നെയാണ്. പക്ഷേ അവിടെ ഓതണമെങ്കിൽ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കണം. ഖബറിന് മുകളിൽ ഖുർആൻ ഓതുന്നവരോട് നമ്മൾ പറഞ്ഞു പാടില്ല. കേരളത്തിലെ പള്ളിപ്പറമ്പുകളിൽ കെട്ടിയുയർത്തിയ ഷെഡുകൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എന്റെ മുമ്പിലുള്ള പ്രായമുള്ള ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാകും.
ആരെങ്കിലും മരിച്ചാൽ ഖബറിന് മുകളിൽ ഷെഡ് കെട്ടി 7 ദിവസവും 15 ദിവസവും മുസ്ലിയാക്കന്മാർ ഖബറിന്റെ മുകളിൽ ഷെഡ് കെട്ടി അവിടെ താമസിച്ച് ഖബറിന്റെ പുറകളിൽ ഖുർആൻ ഓതുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഖുർആൻ അല്ലേ എന്നായിരുന്നു ന്യായം പറഞ്ഞത്. മുജാഹിദുകൾ രംഗത്ത് വന്ന് പ്രമാണമില്ല എന്ന് ബോധ്യപ്പെടുത്തിയപ്പോ അവർക്കത് ജനങ്ങളത് തിരുത്തി. ഈ ന്യായം ചികിത്സയിൽ പറഞ്ഞ് ഓരോരുത്തരും അവരവരുടേതായ ചികിത്സാ രീതികൾ ഉണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്, അല്ലാഹുവിന്റെ റസൂല് നടത്താൻ പറഞ്ഞ പ്രാർത്ഥനകളുണ്ട്, ഓതാൻ പറഞ്ഞ ആയത്തുകൾ ആ ഓതാൻ പറഞ്ഞ സമയത്ത് ഓതാം. അതിനപ്പുറത്ത് നമുക്കതിൽ ഗവേഷണം നടത്തി കണ്ടെത്താനുള്ള ഒരു സാധ്യതയും ഇസ്ലാം അവിടെ അവശേഷിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അൽ ഇസ്ലാഹിൽ വന്ന വരികളുമായി ബന്ധപ്പെട്ട് ജബ്ബാർ മൗലവിയുടെ അടുത്ത് അത് ശിർക്കാണ് എന്ന് പറയാൻ ഞാൻ പോയിട്ടില്ല എന്ന് ഹുസൈൻ സലഫി പറയുന്നു. എന്നാൽ നിങ്ങളും അനസ് മൗലവിയും ഹുസൈൻ സലഫി പോയത് അത് ശിർക്കാണ് എന്ന് പറയാൻ തന്നെയാണ് എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ വസ്തുത? ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ ഇത് എഴുതിയപ്പോ അത് ശിർക്കാണെന്ന് പറയാൻ ഞാൻ പോയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, അദ്ദേഹത്തിൻ്റെ വാദം നമ്മൾ മുഖവിലക്കെടുക്കുക. പക്ഷെ ഒന്നാലോചിക്കുക, ജബ്ബാർ മൗലവിയുടെ മുമ്പിൽ എന്തിന് പോയി അല്ലെങ്കിൽ അവിടെ പോയി എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞില്ല എന്നതിൽ അദ്ദേഹത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാം. ഈ വിഷയം കേവലം ജബ്ബാർ മൗലവിയുടെ അരികിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായിരുന്നില്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പലയിടങ്ങളിലായി പലപ്പോഴായി നടന്നു, വ്യക്തികൾ തമ്മിൽ നടന്നു, സംഘടനക്കുള്ളിൽ നടന്നു, ആദർശപരമായി ഇത്തരം ചർച്ചകൾ നടന്നു. ഒരു 25 ആളുകളെ പേര് പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്താൻ കഴിയും. ചുരുങ്ങിയത് 25 ആളുകളെ പേര് പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്താൻ കഴിയും ഈ വാദം ശിർക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി. അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തിനില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അദ്ദേഹം ജബ്ബാർ മൗലവിയുടെ അരികിൽ പോയത്? ജബ്ബാർ മൗലവിയുടെ അരികിൽ പോയതിന് ശേഷവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണങ്ങൾക്കായി, ഈ 2012 നടന്ന സമ്മേളനത്തിന്റെ പ്രചരണങ്ങൾക്കായി കേരളത്തിൽ പലപ്പോഴായി വന്ന സന്ദർഭങ്ങളിൽ പോലും പല വ്യക്തികളോടും ഈ വിഷയം സംസാരിക്കുന്ന സന്ദർഭത്തിൽ അത് ശിർക്കാണ്, അത് ശിർക്കല്ല എന്നതിനൊരു ന്യായവും പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം സംസാരിച്ചതിനുള്ള തെളിവുകൾ നമുക്ക് ആളുകളെ ഹാജരാക്കാൻ കഴിയും. ഒരു യാത്രയിൽ വാഹനത്തിൽ അദ്ദേഹം കോഴിക്കോട് നിന്ന് യാത്ര ചെയ്യുമ്പോ സക്കരിയ സലാഹി വിളിക്കുകയാണ്, ഇത് ശിർക്കാണ് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സക്കരിയയോട് ഹുസൈൻ സലഫി വളരെ ഗൗരവത്തിൽ പറഞ്ഞത്, ഞാനത് പറയാതിരിക്കണമെങ്കിൽ ശിർക്കല്ല എന്നതിനുള്ള തെളിവ് നീ എനിക്ക് നൽകണം എന്നായിരുന്നു. നിഷേധിക്കാൻ കഴിയുമോ? കേട്ട സാക്ഷികളുണ്ട്. ജബ്ബാർ മൗലവിയുടെ അരികിൽ പോയി എന്ത് പറഞ്ഞു എന്നത് അനസ് മൗലവി മാത്രം പറയുന്നതാണ് എന്നാണല്ലോ പറയുന്നത്. മറ്റെല്ലാവരും ജബ്ബാർ മൗലവിയോടൊപ്പം നിൽക്കുന്നവരാണെന്നാണല്ലോ പറയുന്നത്. ശരി, അത് മാറ്റിവെക്കുക പടച്ച തമ്പുരാന്റെ കോടതിയിലേക്ക്. അതിനുശേഷവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് വരെ ഒരുപാട് സന്ദർഭങ്ങളിൽ എത്രയോ ആളുകളോട്, എന്റെ മുമ്പിലിരിക്കുന്ന ആളുകളിൽ പലരോടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ശിർക്കാണ്, ആ വാദത്തോട് എനിക്ക് യോജിപ്പില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് ജബ്ബാർ മൗലവിയുടെ അടുത്ത് പോയപ്പോ എനിക്ക് ആ വാദമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്? അംഗീകരിക്കുക, അപ്പൊ ജബ്ബാർ മൗലവിയുടെ അരികിൽ പോകുമ്പോ അദ്ദേഹത്തിന് ശിർക്കാണെന്ന വാദമുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നീട് മനസ്സിലായതാണോ അത് ശിർക്കാണി എന്നത്? ഇനി അതല്ല, ശിർക്കല്ല ശിർക്കാണി എന്ന് ഈ ആളുകളോടൊക്കെ പറഞ്ഞത് അത് എനിക്ക് പറ്റിയ അബദ്ധമാണ് എന്നാണോ? എങ്കിൽ അതിന് അദ്ദേഹം പറയണ്ടേ തെളിവ്? ഇന്ന് ഒരു നിലപാട് വ്യക്തമാക്കേണ്ട വിഷയത്തിൽ എന്താണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ജനങ്ങളോട് എന്ന് പറയണ്ടേ? അതിനു പകരം ഇവിടെ അങ്ങനെ ഒരു ചർച്ചയില്ല. ആദ്യമൊക്കെ അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്, ആർക്കാണ് അങ്ങനെ ഒരു വാദമുള്ളത്, ആരാണങ്ങനെ പറയുന്നത് എന്നൊക്കെയല്ലേ ചോദിച്ചിരുന്നത്. വാദപ്രതിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്നപ്പോൾ പോലും ഈ വിഷയത്തിൽ സ്വന്തം നിലപാട് പറയാൻ, സ്വന്തം നിലപാട് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. വഞ്ചനാപരമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചു എന്നതുകൊണ്ടാണ് ആ തൗഫീഖ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. ജബ്ബാർ മൗലവിയുടെ അരികിൽ പോയതിന്റെ സാക്ഷി അനസ് മൗലവി ആയതുകൊണ്ട് അനസ് മൗലവി അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയട്ടെ. പക്ഷേ അതല്ലാത്ത ഒരുപാട് ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാവുന്ന 25 ആളുകളെങ്കിലും, അതല്ലാത്ത ഒരുപാട് ആളുകൾ പല വേദികളിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് ശിർക്കാണെന്ന് പറഞ്ഞു എന്ന്. അദ്ദേഹം പറയാത്ത വാദമല്ല, അദ്ദേഹം സ്വകാര്യമായി പറഞ്ഞതാണ്. പക്ഷേ പരസ്യമായി അത് പറയാൻ, ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബിന്റെ തൗഫീഖ് ലഭിക്കാതെ പോയി. അത്തരം ആളുകൾക്ക് ആ തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.